ഒടുവിൽ പറഞ്ഞ വാക്ക് കേന്ദ്ര സർക്കാർ പാലിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി കശ്മീരിന് എല്ലാം തിരിച്ചു നൽകുന്നു. ജമ്മുകശ്മീരിലെ പോസ്റ്റ്പെയ്ഡ് മൊബൈൽ ഫോൺ സേവനങ്ങളടക്കം ഇന്ന് പുനഃസ്ഥാപിച്ചു. ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുന്ന നടപടിയുമായി ബന്ധപ്പെട്ടാണ് മൊബൈൽ ഫോൺ സേവനങ്ങളിലടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നത്. എല്ലാ പോസ്റ്റ്പെയ്ഡ് മൊബൈൽ ഫോൺ കണക്ഷനുകളും ഒക്ടോബർ 14 തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കുമെന്നുള്ള ആ വാക്ക് ഇപ്പോൾ പാലിച്ചിരിക്കുകയാണ്. കേന്ദ്രം സംസ്ഥാനത്താകെ ഇത് ബാധകമായിരുന്നു. ജമ്മുകശ്മീർ പ്രിൻസിപ്പൽ സെക്രട്ടറി രോഹിത് കൻസാൽ വ്യക്തതയുണ്ടാക്കിയിരിക്കുന്നു. അതേസമയം ഇന്റർനെറ്റ് സേവനങ്ങൾ ഇനിയും പുനഃസ്ഥാപിച്ചിട്ടില്ല. മൊബൈൽ കണക്ഷനുകൾ പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി പോലീസും സുരക്ഷാസേനയും മുൻകരുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് തന്നെയാണ് ഈ തീരുമാനം. ഉന്നത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം നിയമവിരുദ്ധ സംഘം ചേരലുകൾ തടയാനായി തന്ത്രപ്രധാന മേഖലകളിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുമെന്നും സൂചനകളുണ്ട്. ലാൻഡ് ലൈൻ കണക്ഷനുകൾ കഴിഞ്ഞ മാസം പുനഃസ്ഥാപിച്ചിരുന്നു. പകൽ സമയത്തുള്ള നിയന്ത്രണങ്ങൾ, കർഫ്യൂ അടക്കമുള്ള കാര്യങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ട് നേരത്തെ ജമ്മുകശ്മീരിൽ ഗവർണർ കാര്യങ്ങൾക്ക് വ്യക്തതയുണ്ടാക്കിയിരുന്നു. അപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉയർന്നതാണ്. ഒന്നും കൃത്യമായി കാണാതെ പഠിക്കാതെ ഇത്തരത്തിലൊരു നിയന്ത്രണവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകില്ല. പ്രത്യേകിച്ചും പ്രതിപക്ഷം കഴിഞ്ഞ കുറെ നാളായി ഈ വിഷയങ്ങളിൽ നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുകയായിരുന്നു. അതിനുള്ള കൃത്യമായ ഉത്തരം കൂടിയാണ് ഇപ്പോൾ കേന്ദ്രം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടും നിയന്ത്രണങ്ങൾ പിൻവലിച്ചുകൊണ്ടുമൊക്കെ നടപ്പാക്കിയിരിക്കുന്നത്. ഏതായാലും കേന്ദ്രത്തെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായ നീക്കമാണ് കശ്മീരിൽ 370 റദ്ദാക്കിക്കൊണ്ട് നടപ്പാക്കിയത്. അന്ന് മുതൽ ഉയർന്നുവന്ന വിമർശന സ്വരങ്ങളെ അതിൻ്റെതായ രീതിയിൽ കണ്ട് പഠിച്ച് പരിഹരിച്ച് തന്നെയാണ് ഇത്രയും നാൾ കേന്ദ്ര സർക്കാർ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോക സമൂഹങ്ങൾ മുഴുവൻ, പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഇന്ത്യക്കൊപ്പം തന്നെ നിന്ന് കരുത്ത് തെളിയിക്കാൻ ഇന്ത്യക്കായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾക്കൊരു ശാന്തി ഉണ്ടായാൽ മറ്റു നിയന്ത്രണങ്ങൾ, ഇന്റർനെറ്റ് സേവനം അടക്കമുള്ള കാര്യങ്ങൾ കൂടി വ്യക്തതയുണ്ടാക്കും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വാർത്തകൾ പരിശോധിച്ചാൽ കശ്മീരിൽ ഇപ്പോൾ ശാന്തിയുടെ താഴ്വരയാണ് എന്നതിന്റെ സൂചനകൾ നൽകുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. സംഘ ഉത്സവവുമായി ബന്ധപ്പെട്ട്, യുവജനോത്സവവുമായി ബന്ധപ്പെട്ടൊക്കെ 1500 വിദ്യാർത്ഥികൾ കശ്മീരിൽ സമാധാനമായി ഇപ്പോൾ കലാപരിപാടികളടക്കം പങ്കെടുത്തുകൊണ്ട് രംഗത്തുണ്ട്. യുവാക്കളുടെ ഒരു നിര തന്നെ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഒരു പട തന്നെ സൈന്യത്തിൽ ചേരാൻ, അതിർത്തി രക്ഷാസേനയിൽ ചേരാനൊക്കെ തിരക്കിട്ട് റിക്രൂട്ട്മെന്റ് വേദികളിലേക്ക് എത്തുന്ന കാഴ്ചകളും ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ ഒരു ശുഭ സൂചനയാണ് കശ്മീരിനെ സംബന്ധിച്ച്. ഏതായാലും പറഞ്ഞ വാക്ക് കേന്ദ്ര സർക്കാർ പാലിക്കുന്നു എന്ന വാർത്തകളാണ് ഏറ്റവും ഒടുവിൽ കശ്മീരിൽ നിന്നും പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.